ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നാളെ തന്നെ പോവാം. എന്തായിപ്പോ അമ്പേക്ക് സന്തോഷായില്ലേ? എന്റെ മനസ്സിലിപ്പോ തോന്നിച്ചു തന്നെ നാഗർശാല അമ്മയുടെ ശക്തിയാ.
നാഗർശാല അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അംബിക അമ്മയെ ധ്യാനിച്ച് കിടന്നുറങ്ങുക. സ്വപ്നം കാണലും പേടിച്ച് നിലവിളിക്കലും ഒന്നും ഒരു പുതുമയല്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ധൃതി പിടിച്ച് നാഗരശാലയിലേക്ക് പോണത്? നമ്മുടെ കാവിലെ നാഗത്താന്മാര് കനിയാത്തടത്താ നാഗശാലയമ്മ കനിയാൻ പോണത്. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ ലേശം വിഷമമുണ്ട്. വിഷമം നിനക്ക് മാത്രല്ല, എനിക്കും ഉണ്ട്. സർപ്പശാപം പിടിച്ച ഒരുവള് നിന്റെ വേളിയായി ഈ കുങ്കുമത്ത് കോലോത്ത് കാലുകുത്തി അന്നു മുതൽ ഈ കോലോത്തിന്റെ ഐശ്വര്യം തന്നെ ഇല്ലാണ്ടായിരിക്കുക. ഇനി ഇവളുടെ ശാപം കാരണം ഈ കോലോൻ തന്നെ നിലം പൊത്തുമോന്ന് പേടിയില്ല ഞാൻ. ഒന്ന് നിർത്തുക ദേവിയെ. കോലോത്ത് സർപ്പശാപം ഉണ്ടായത് അംബിക കാരണം അല്ലയാലോ. പിന്നെന്തിനാ അമ്മ വെറുതെ അംബികയെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ വെഞ്ചാമനം കൊണ്ട് വീശണോ? ഇവള് കാരണം ഈ കോലം അന്യം നിൽക്കാൻ പോവാ. എന്റെ പൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിനെ അനുവദിക്കില്ല. ഒരു വർഷം, ഒരേ ഒരു വർഷം കൂടി ഞാൻ കാക്കും. അതിനുള്ളിൽ ഇവളൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ലാച്ചാൽ ഇവളെ ഈ കോലോത്തിന്റെ പടി ഇറക്കി വിടും ഈ ദേവിക തമ്പുരാട്ടി. അമ്മേ, മാത്രമല്ല എന്റെ മോന് വേറൊരു പള്ളിക്കെട്ട് ഞാൻ ഉറപ്പിച്ചു. ശ്രീകരം വന്ന് നിൽക്കണത് കണ്ടില്ലേ? അമ്മേ, അലറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ദേവിക തമ്പുരാട്ടി വിചാരിക്കുന്നതേ ഈ കോലോത്ത് നടക്കൂ. അംബികയെ പടിതള്ളി ഇറക്കി എനിക്ക് മറ്റൊരു പള്ളിക്കെട്ട് നടത്താമെന്ന് അമ്മ മോഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കുന്നതാവും നന്ന്. ഇല്ലച്ചാൽ നിനക്ക് ഇപ്പൊ ഇത് തോന്നും, പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോ നിനക്ക് ബോധ്യാവും അമ്മ പറഞ്ഞതാണ് ശരിയെന്ന്. എന്താ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ അതെ. അമ്മ തമ്പുരാട്ടി എന്തെങ്കിലും അസംബന്ധം പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ കരയുക വേണ്ടത്? അംബികെ, എന്തായി കാട്ടണേ? അമ്മ പറഞ്ഞു ഒന്ന് നീ കാര്യമാക്കണ്ട, കണ്ണുടയ്ക്ക. അമ്മ തമ്പുരാട്ടി പറഞ്ഞത് അസംബന്ധമല്ല, അതല്ലേ സത്യം. തമ്പുരാൻ എന്തിനാ വെറുതെ ഈ ശാപജന്മത്തെ പേർന്നത്? നിക്ക് ജീവിച്ച് കൊതി തീർന്നിരിക്കണു. തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാ മതി, ഈ ഉള്ളവൾ ആർക്കും ഒരു ഭാരമാവാണ്ട് ഏതെങ്കിലും ഒരു കാണാൻ മറയത്ത് പൊയ്ക്കൊള്ളാണ്ടിരിക്ക. ഇങ്ങനെ ഒരു വാക്ക് തീരണ ബന്ധം നമ്മൾ തമ്മിൽ ഉള്ളൂങ്കില് അംബിക്ക് എവിടെ വെച്ചാ പോവാം. അപ്പോ തമ്പുരാനും അതന്നെയാണ് ആഗ്രഹം. ഞാൻ എവിടേക്കെങ്കിലും പോയാല് തമ്പുരാന് വേറൊരു പള്ളിക്കെട്ടാവല്ലോ. അംബികെ, നിന്റെ വാക്കുകൾ അതിൽ കിടക്കുന്നു. നീ ഇപ്പൊ നിന്നെ കുറിച്ച് മാത്രമാ ചിന്തിക്ക. എന്നെയോ നിന്റെ മനസ്സിലെ വിഷമങ്ങളെയോ നീ കാണുന്നില്ല. നീ എന്നെ കുറിച്ച് ഒരു മാത്രം ചിന്തിച്ചിരുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ക്ഷമിക്കണം തമ്പുരാൻ, എന്റെ മനസ്സിലെ വിഷമം കാരണം ഞാൻ എന്തൊക്കെയോ പുലമ്പിപ്പോയി. അതൊന്നും എന്റെ ഈ തമ്പുരാന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നു. തമ്പുരാൻ എന്നോട് മാപ്പാക്കണം. എന്നെ മംഗല്യം കഴിച്ച് തമ്പുരാനെ വിട്ട് പിരിയേണ്ടി വരും എന്നാലോചിച്ചപ്പോ ആ സങ്കടം എനിക്ക് സഹിക്കാനായില്ല. അതാ ആരൊക്കെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, മാലോര് മുഴുവൻ കുറ്റപ്പെടുത്തിയാലും ഞാൻ എന്റെ ഈ തമ്പുരാട്ടി കുട്ടിയെ എങ്ങടും വിടില്ല.
എന്താ അത് പോരെ എന്റെ അമ്പ്യക്കുട്ടിക്ക്. എന്നാൽ എന്റെ തമ്പ്രാട്ടിക്കുട്ടി ചെന്ന് സർപ്പക്കാവൽ അർപ്പിക്കാനുള്ള 100 ബാലം തയ്യാറാക്കുക. നാഗർശാലയിലേക്കുള്ള യാത്ര നമുക്ക് ഇനിയൊരിക്കലാം. എന്തേ എല്ലാം തമ്പുരാന്റെ ഇഷ്ടം. ഗീതയും പറഞ്ഞിടുന്ന അതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമാരുൾ ഭഗവാനേ കൃഷ്ണ ഭഗവാനേ. സുഭദ്രേ ഞാൻ ഇറങ്ങുക. ഞാൻ ദാ വരുന്നു. ആ ഇറങ്ങിയോ? ആ പലതും കഴിച്ചിട്ട് പോവാം. ഓ അതൊക്കെ കോലോ തിന്നിട്ടാകാം. ഏറെ നടക്കാനുള്ളതല്ലേ അച്ഛാ, എന്തേലും കുടിച്ചിട്ട് പോണം. അതൊന്നും സാരമില്ല, എത്രയും നേരത്തെ കോലോത്തെത്തിയില്ല അച്ഛാ, അമ്മത്തമ്പുരാട്ടിയുടെ അരിശത്തിന് കുറവുണ്ടാവില്ല. എന്നാ പിന്നെ നിർബന്ധിക്കണില്ല. ആ അതെ, ഒരു വട്ടം പറയാൻ മറന്നേക്കണു. എന്തേ? പെണ്ണിന്റെ മംഗളകാരി ഓർമ്മ വേണം. എന്താ സുഭദ്രേ ഇത്, പാറൂന്റെ മംഗലം നമ്മള് കെങ്കേമായിട്ടങ്ങ് നടത്തില്ലേ? ചന്ദനമംഗലത്തിന് ചെക്കൻ വന്ന് പെണ്ണ് കണ്ടുപോയില്ലേ ഉള്ളൂ, അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതിനി വൈകില്ല, എന്റെ ഊഹം നേരാണച്ചാ, ചെക്കന് നമ്മുടെ പാറുവിനെ പിടിച്ച മട്ടാ. ആയിക്കോട്ടെ, അതിനെ ഇത്രയ്ക്ക് അങ്ങോട്ട് തിടുക്കം കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇതാ ഇപ്പൊ നല്ല കഥ, മംഗളം നടക്കാൻ പോണ വീടാ. എന്റെ ഈ പെണ്ണിന്റെയും കാതിലും കഴുത്തിലും കിടക്കണം അല്ലാണ്ട് ഇവിടെ ഇപ്പൊ എന്താ ഉള്ളേ? പൊന്നും മിന്നൊരുക്കണം, പന്തലിടണം, നാലാളെ വിളിച്ച് സദ്യ കൊടുക്കണം, ഇതിനൊക്കെ കാശില്ലാണ്ട് തരയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഇപ്പോഴല്ലേ നീ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയത് സുഭദ്രേ. കോലോത്ത് ചെല്ലുമ്പോ കാശിന്റെ കാര്യം ചോദിക്കാൻ മറക്കണ്ട. മറക്കില്ല, അമ്മത്തമ്പുരാട്ടിക്ക് പാറൂന്ന് വെച്ച ജീവനാ. തിരുവുള്ളം കൊണ്ട് ദേഹം ഉണ്ടായാ നമ്മള് രക്ഷപ്പെട്ടേക്കണു. ഇവിടുന്ന് ചോദിച്ചാൽ അമ്മത്തമ്പുരാട്ടി ദേഹ കാട്ടാണ്ടിരിക്കില്ല എന്നാ എനിക്ക് തോന്നണേ. ആ ആയിക്കോട്ടെ. അച്ഛാ എന്താ കുട്ടി? കോലോത്തുനിന്ന് വരുമ്പോ അങ്ങാടിന്ന് കുറച്ച് കരിവള വാങ്ങിക്കൊണ്ട് വരണം. മോക്ക് എന്തിനാ ഇപ്പൊ കരിവള? അച്ഛൻ കോലോത്തുനിന്ന് വരുമ്പോ പൊന്നും വളക്കൂട്ടം കൊണ്ടുവരില്ലേ? എന്തോ കാര്യമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. ഞാനിവിടെ അറിയുന്നത് കൊണ്ട് വിരോധമില്ല അച്ഛാ, പറയാം. എന്തായിരുന്നു മനസ്സിലെ? തമ്പുരാനോട് മറച്ചു വെക്കാനായി ഒന്നും ഈയുള്ളവളുടെ മനസ്സിലില്ല. ഞാൻ നനച്ചത് മറ്റൊന്നുമല്ല, കീഴാറ്റൂർ തിരുമേനി കൽപ്പിച്ചത് സത്യമാണെന്ന് എനിക്കിപ്പോ ബോധ്യമായിരിക്കണോ? പേരിനൊരു പരിഹാരകർമ്മം അത്രമാത്രമേ ഞാൻ നിരീക്ഷുള്ളൂ. പക്ഷേ തമ്പുരാൻ കണ്ടില്ലേ നാഗദേവൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചത്? എനിക്ക് തൃപ്തിയായിരിക്കണോ? നീ ഇപ്പൊ കുട്ടികളില്ല, എനിക്ക് പരിഭവം ഇല്ല.
കുട്ടി ഈ നിൽക്കുന്ന തമ്പുരാട്ടിക്കുട്ടി തന്നെയാ. പറയുന്നവരെന്താച്ച പറഞ്ഞോട്ടെ, പറയുന്നവരുടെ വായ് മൂടിക്കെട്ടാനാവില്ലല്ലോ. നിക്കിപ്പോ ഈ തമ്പുരാട്ടിക്കുട്ടിയാ വലുത്. പക്ഷേങ്കില് തമ്പുരാട്ടിക്കുട്ടിയുടെ കണ്ണുകൾ ഈറണണിയുന്നത് നിക്ക് സഹിക്കാനാവില്ല. ഈ ഉള്ളവൾക്ക് അത്രമാത്രം മതി. നിക്കിപ്പോ കീഴാറ്റൂർ തിരുമേനിയുടെ വാക്കില് വിശ്വാസം വന്നിരിക്കണോ? തമ്പുരാൻ നോക്കിക്കോളൂ, ഈ അംബിക തമ്പുരാട്ടിയും ഒരമ്മയാവും. ഒരു കുട്ടിയുടെ അല്ല, കൊറേ കുട്ടികളുടെ അമ്മ. കുങ്കുമത്ത് കോവിലകത്തിന്റെ അറയിലും ഇടനാഴിയിലും ഉമ്മറത്തും മുറ്റത്തും ഒക്കെ അവർ ഓടിക്കളിക്കും. ഞാനും കാണുന്നുണ്ട് അവരുടെ വികൃതികള്. അധികം വൈകാതെ തന്നെ എന്റെ കുഞ്ഞിന് അംബിക ജന്മം നൽകുമെന്ന് എനിക്ക് ഉറപ്പാ. എന്നിട്ടാണത്തത്തോടെ എന്റെ കുഞ്ഞിനെ അമ്മത്തമ്പുരാട്ടിയുടെ കൈകൾ ഏൽപ്പിച്ചിട്ട് എനിക്ക് പറയണം, ഇതാണ് കുങ്കുമത്ത് കോലോത്തിന്റെ അനന്തരാവകാശി എന്ന്. ഇത് കേൾക്കുമ്പോ എന്റെ ഈ തമ്പുരാട്ടിക്കുട്ടിയെ അമ്മത്തമ്പുരാട്ടി പൊന്നും പണ്ടങ്ങളും കൊണ്ട് പൊതിയും. നിക്ക് പൊന്നും പണ്ടങ്ങളും ഒന്നും വേണ്ട. തമ്പുരാന് വിരോധമായാലും സാരല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. ഇക്കാര്യത്തില് അമ്പിക്ക് ഇത്തിരി പിടിവാശിക്കാരിയാന്ന് കൂട്ടിക്കോളൂ. എന്റെ പൊന്നെ, ഈ ഉള്ളവും പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കണം. എല്ലാം എന്റെ തമ്പുരാട്ടിക്കുട്ടിയുടെ ഇഷ്ടം പോലെ. ആ നീ വൈകിയാൽ അമ്മ തമ്പുരാട്ടിക്ക് അത് മതി, വേഗം നടക്ക. ഇതാ പറയണത്, തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ അറിയുമെന്ന്. കാശുവെച്ച് ചൂതുകളിയും പകിടകളിയായി നടക്കുമ്പോ കുറിപ്പ് ഓർക്കണായിരുന്നു വീട്ടിലെ വയസ്സറിയിച്ചൊരു പെൺകുട്ടിയുള്ള കാര്യം. ക്ഷമിക്കണം, തെറ്റ് എന്റെ തന്നെയാ. ഇനിയിപ്പോ കഴിഞ്ഞതിനെ പറ്റി പരിതപിച്ചിട്ട് എന്താ കാര്യം ദേവിയെ? ശങ്കരന്റെ കുട്ടിക്ക് മംഗലത്തിന് എന്താച്ചാ കൊടുത്തേക്കല്ലേ ഭേദം? അഭിപ്രായം ചോദിച്ചില്ല. അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്തായാലും കുറുപ്പ് ഇത്രയും കാലം മനസ്സറിഞ്ഞ് കോലോത്ത് കൂടെ നിന്നത് ആർക്കും മറക്കാനാവില്ലല്ലോ. മോക്ഷത്തിനൊന്നും അല്ലല്ലോ കുറുപ്പ് എവിടെ വന്ന് കൂടിയത്. ഇത്രയും കാലം കോലോത്തെ സേവിച്ചതിന് കണക്കിന് നൽകിയിരിക്കണോ ഇയാൾക്ക്? ഇല്ലാച്ച ഇയാൾ പറയട്ടെ. പകിട കളിച്ചും ചൂത് കളിച്ചും ഒക്കെ നശിപ്പിച്ചിട്ട് ഇപ്പൊ വന്ന് യാചിക്ക? അഹമ്മതി, അല്ലാണ്ട് എന്താ പറയ? തമ്പുരാട്ടിയോട് ആണയിട്ട് പറഞ്ഞ പിന്നെ ഈ കുറുപ്പ് ഇന്നേ വരെ പകട കളിക്കോ ചൂത് കളിക്കോ പോയിട്ടില്ല. സത്യം, ഞാനൊന്ന് ചിന്തിക്കട്ടെ. അഥവാ എന്തേലും തരണമെന്ന് തോന്നിയാലും അത് മംഗലത്തിന് നാളെ കുറിച്ച ശേഷം മാത്രമേ ഉണ്ടാവൂ. എന്താ ഓ കഴിക്കാൻ എന്താന്ന് വെച്ചാ മേശമിൽ എടുത്തു വെക്ക. വരിക, ഇങ്ങോട്ട് വരിക. കുറുപ്പ് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം മംഗളമായി നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ധൈര്യമായി അങ്ങോട്ട് പോവാ. സന്തോഷം. ആ Yeah.